വലിയ സന്തോഷമുള്ള കാര്യമല്ലേ ഇതൊക്കെ? പിന്നെ അല്ല, നിങ്ങൾ എപ്പോഴാ വരുന്നത്? പിന്നെ കാണാൻ വരണ്ടേ? വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണേ, കൊച്ചിന് കൊടുക്കാറേ. അല്ല, ഞാൻ വിളിക്കാം. ഇതെവിടെയാണ്, നിന്റെ കാണാനല്ലല്ലോ. ഒന്ന് പറയണ്ട, ആന പുലർച്ചെയാണ് പ്രസവിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ക്ലിനിക്കിലേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവളെ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ വലിയ വിഷമത്തിലായിരുന്നു. പറയിട്ട് ധൃതി കാണിക്കാതെ നീ കാട്ടിലും ക്ലിനിക്കിലൊക്കെ കറങ്ങി നടന്ന് ആനയുടെ പ്രസവം എടുത്തിട്ട് വന്നല്ലേ. വല്ല കാട്ടിലും ക്ലിനിക്കിലോ? പിന്നെ ആന ലേബർ റൂമിൽ കൊണ്ടുപോകാൻ പറ്റൂ? ആ, നീ വേണമെങ്കിൽ അതും ചെയ്യും. നീ ഇപ്പൊ കൊച്ചിനെ കാണണ്ട. പിന്നെ എനിക്ക് കൊച്ചിനെ കാണണ്ട? ഇവിടെ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുളിച്ച് വൃത്തിയായിട്ട് പോയി കണ്ടാ മതി എന്നാ ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇടകേട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. എന്തോന്ന്? അയ്യോ, അതെനിക്ക് പണ്ടേ ഉണ്ടല്ലോ. ഇപ്പൊ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. മതി മതി മതി, നീ എനിക്കിട്ട് താളം പിടിക്കാതെ പോയി ചെന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഇച്ചല്ലേ. ഓക്കെ. പിന്നെ ഇങ്ങനെ കുളിക്കുമ്പോഴേ നല്ലോണം തേച്ച് കുളിക്കണം. ഈ കാക്ക കുളിയും കുളിച്ചോണ്ട് ഓടിച്ചെന്ന് കാണാൻ പോകരുത് കേട്ടാ. ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ കുളിക്കണം. ഒരു കാര്യം, അച്ഛൻ ഈ ഫീമെയിലിന് ഇടാൻ പറ്റിയ നല്ലൊരു പേര് ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഫീമെയിൽ ഇടാൻ പറ്റിയ നല്ല പേരൊക്കെ ഞാൻ എന്റെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് കിട്ടല്ലോ. ഇനിയില്ലേ വേറെ പേരൊന്നും ഇല്ലേ? ഇനി എടേ, പൈംഗ്ലിയുടെ കൊച്ചിനെ അവര് പേരിട്ടുള്ളു. പൈംഗ്ലിയുടെ കൊച്ചിന്റെ കാര്യം വിടണോ വെച്ചാ അങ്ങോട്ട്? പിന്നെ ആരുടെ? അതല്ല, ഇന്നിട്ട് പ്രസവിച്ചില്ല ആന. അയ്യോ, അതൊക്കെ ആനയാണ് വലുത്. പോയി കുളിച്ചിട്ട് പോയി കാണാൻ നോക്കടാ. നല്ലൊരു ആലോചിച്ചോളാം. കൊച്ചിട്ട് എവിടെ കിടന്നിരിക്കുന്നു? അവളുടെ റൂമില്? അവളുടെ റൂമിലല്ല. ആ ദിവാര, നിങ്ങൾ വരുന്നില്ലേ? പിന്നെ വന്ന് കാണാനുള്ള ഉള്ളതല്ലേ. അമ്മ ചേച്ചി ആരെയും കൂടെ നോക്കട്ടെ, അവിടെ സുന്ദരി ആരും കൂടെ നോക്കട്ടെ. സുന്ദരിയായിട്ടൊരു ആ എന്റെ പൊന്നെ, ആ വന്നോ. ഇതെന്താ മക്കളെ, പൂച്ചക്കുട്ടികളാ? അതെ, ഇത് ഞാൻ പ്രസവിച്ച എന്റെ മനുഷ്യ കുഞ്ഞുങ്ങളാ കേട്ടോ. കളിയാക്കണ്ടേ? ഞാൻ കളിയാക്കിയൊന്നുമല്ല. നിന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. വാദവരാതെ സംസാരിച്ചോട്ടെ. എന്റെ അല്ലേ പിള്ളേരെ അപ്പം ഓ കളിയാക്കാൻ വന്നിരിക്കുന്നു. ആ അത് തന്നെ കണ്ടാ, കൊച്ചു പരാതി പറയുന്നു വല്യമാമനോട് ഇനി മേലാ മിണ്ടത്തില്ലെന്ന്. ആ എന്നാലും ഞാൻ പ്രസവിച്ചപ്പോ ചേട്ടൻ ഈ വഴിച്ച് എടുത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ ഇല്ലായിരുന്നു, ഞാൻ കൊടികുത്തി മലയിലായിരുന്നു. എന്തായിരുന്നു കൊടികുത്തി മലയിൽ പരിപാടി? ആന, ഒരു ആനയുടെ പ്രസവം എടുക്കാൻ വേണ്ടി പോകാം. ആണോ? ഓ, ആന പ്രസവിച്ചപ്പോ ചേട്ടൻ അവിടെ വേണം, പെങ്ങള് പ്രസവിച്ചപ്പോ വേണ്ട. ആന പ്രസവിച്ചോ? പിന്നെ നല്ലൊരു കുട്ടിക്കൊമ്പ്. ആ എന്നാ പിന്നെ ചേട്ടൻ ആനയ്ക്ക് ഒരു പേനും കൂടി ഇട്ടിട്ട് വരാൻ പാടില്ലായിരുന്നു. നീ പറ ഒരു പേര്. ഉത്തമൻ. അയ്യോ, അല്ലെങ്കിൽ അത് വേണ്ട കേട്ടോ, കുടുംബസ്നേഹം ഇല്ലാത്ത ആനയെ പോ. ഞാനേ കൊടിയുത്തുമല്ല എടുത്തിയാടി ഓടിയാണെങ്കിൽ വന്നത്. ഓ, ശിവൻ വല്ല പേരും കണ്ടുപിടിച്ചിട്ടുണ്ട്. അയ്യോ, അത് ഓർമ്മിപ്പിക്കല്ലേ. ദാ എസ് പി, DYSP, ഇത് DGP, ഇത് IGO ആരാണ്ടോ. ആണല്ലേ, ഞാൻ ഒരു പേര് പറയട്ടെ. വേണ്ട കേട്ടോ, വല്ല ഹൈബീരിയ മൃഗങ്ങളുടെ പേരായിരിക്കും ചേട്ടൻ ഇടാൻ പോണെ. ചേട്ടൻ ഒരു കാര്യം ചെയ്യോ, ഇവിടെ പിടിച്ച് കരയുന്നു. ഞാൻ പിടിക്കാനാ? ആ ചേട്ടൻ മൂന്ന് പിള്ളേരെ വളർത്തേ തല്ലേ. നീ നാല് പേരെ കൊണ്ട് ഇക്ഷ വരയ്ക്ക്. എളുപ്പമുള്ള ഏതെങ്കിലും അച്ഛനെ പറയൂ. ആ പോട്ടെ പോട്ടെ പോട്ടെ, സാരില്ല. അത് തന്നെ സൂപ്പർ. ഒരു കാര്യം ചെയ്യ്, അങ്ങനെ എല്ലാരും ഒന്ന് നോക്കുക. രണ്ട് മണിക്കൂറായിട്ട് ഉണർന്നിരിക്കുന്നു, എനിക്ക് വിശന്നിട്ടോ. ഞാൻ വല്ലതും കഴിച്ചിട്ട് വരാം. അച്ഛനെ വല്ലതും വിളിച്ചിട്ടേ തൊട്ടിലേക്കും കൂടെ ഒന്ന് കിടത്തി തരേ. ണ്ടല്ലോ ചേച്ചിമാരുണ്ടല്ലോ. ആ വല്യമാമേട്ടാ സൂപ്പർ ആട്ടാ, പോയിട്ട് വരാട്ടാ. അച്ഛാ
അല്ല എന്തായാലും നീ വന്ന സ്ഥിതിക്ക് ഇവിടെ വല്ലതും കഴിക്കാൻ ഇരിപ്പണോ നോക്കി എനിക്ക് കുനിയാണ് മയ്യ ഒന്ന് നോക്ക് അപ്പച്ചൊന്നും അറിഞ്ഞില്ലേ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ഇത്തിരി ഇടിയപ്പം ഉണ്ടാക്കി വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ പൊടിയേ ഉള്ളൂ ഇവിടെ അത്രേ ഉള്ളൂ അപ്പച്ചനെ കുളിപ്പിക്കാനായിട്ട് അച്ഛമ്മ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുക എടി ആദ്യം അപ്പച്ചക്ക് വല്ലതും തരാൻ പറ വിശന്നിട്ട് വയ്യ എന്നിട്ടല്ലേ കുളിപ്പിക്കുന്നേ നീ തപ്പ് വല്ലതും ഉണ്ടോന്ന് എനിക്ക് പൊങ്ങാനും കുനിയാനും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് അയ്യോ എനിക്കൊന്നും വേണോ നോക്കാം ബിസ്ക്കറ്റ് വേറെ ഉണ്ടോ നോക്ക് വേണ്ടെങ്കിൽ വേണ്ട അവിടെ പട്ടിണി എടുക്കത്തേ ഉള്ളൂ അയ്യോ എന്നാ എനിക്ക് വേണ്ട എന്നാ മതി അല്ലെങ്കിൽ ഇതാ അപ്പച്ചയുടെ സ്വഭാവം എന്ത് ഫസ്റ്റ് പറയും വേണ്ടാന്ന് പിന്നെ പറയും വേണോന്ന് ഓ കഴിച്ചോട്ടെ കഴിച്ചോ അതങ്ങ് പറഞ്ഞാ പോ അല്ല പിള്ളേരെവിടെ ഓരോ ഞാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട് നാലു പേര് എനിക്ക് കുറച്ചേരം റെസ്റ്റ് വേണ്ടേ ഓ കരയില്ലേ കരയില്ലടാ മക്കളെ കരയില്ലേ കരയില്ലടാ പൊന്നെ ഇത് നിവർത്തിയില്ല കേട്ടോ നടക്കൂല്ലത് ഇത് ഉറങ്ങുന്നില്ലല്ലോ ഇത് ഉറങ്ങുന്നില്ലല്ലോ ഭയങ്കര കരച്ചില്ല ഒരുമിച്ചാണോ ഞാൻ നാല് പിള്ളേരെ നോക്കിയേ എന്തോ കരയുന്നു ശരിക്കും ഓ കരയല്ലേ വാവേ കരയല്ലേ 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 എന്നാ പിന്നെ ഞാൻ ഇതിന് മക്കൾ മക്കൾ കരയല്ലേ കരയല്ലേ പോട്ടെ പോട്ടെ അപ്പൊ ഈ രണ്ടു പിള്ളേരെ ഞാനെന്ത് ചെയ്യും ഞാൻ ഞാൻ ഇതിന് ഞാൻ നോക്കിക്കോളാം അപ്പൊ ഈ രണ്ടു പിള്ളേരെ ഞാൻ എങ്ങനെ ആട്ടും രണ്ടു പിള്ളേരെ രണ്ടും രണ്ട് അറ്റത്താ എടാ നീ എയർ ഹോസ്റ്റസ് ഇങ്ങനെ പറന്നു ഇവിടെ വന്നിരിക്കുന്നേ അപ്പുറത്ത് പോയി ഉറക്കാം അവിടെ ഇഷ്ടം പോലെ സ്ഥലമില്ലേ എന്റെ കൈ രണ്ട് പിള്ളേരുണ്ടെന്നേ ചെല്ല് ഈ കരച്ചിൽ കേട്ടത് ഇവര് കൂടെ കരയും ചെല്ല് ചെല്ല് കണ്ടോ കണ്ടോ കരയാൻ തുടങ്ങി ഞാൻ കൊച്ചിയിൽ ഉറങ്ങി വരേണ്ടത് സമ്മതിക്കുന്നില്ല പിന്നെ ഇവിടെ എത്ര സ്ഥലം ഉണ്ട് അവിടെ ഒക്കെ പോയിരുന്നു ഉറങ്ങണം എന്താ കൊച്ചിരിക്കുന്നു കയ്യില് എവിടെ പോവാൻ ആ
ഞങ്ങള് പശുമ്പയെ കാണിക്കാൻ വേണ്ടി പോണം. പശുമ്പയും കിളികളൊക്കെ കണ്ടുകണ്ട് കുട്ടികള് വളരാ. ആര് പറഞ്ഞു? മക്കളെ കൊച്ചിലെ വല്യമ്മ എത്രയോ തവണ പശുമ്പയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, കിളികളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ തീരെ പൊടി ആയിരിക്കുമ്പോ എങ്ങനെയാടാ മക്കളെ ഓർമ്മ? ഓർമ്മയൊന്നും കാണൂല. ബേബി വലുതാകുമ്പോ എല്ലാം മറന്നുപോയി, പിന്നെ പശുവിന് എന്തിനു വല്യമ്മ കാണിക്കാൻ കൊണ്ടുപോണേ? ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കൊന്നും വേണ്ട. ആ ഇതുകൊണ്ട് ഒരു കിളി മക്കളെ അവിടെ ഇല്ല, അത് പറന്നുപോയി. നിനക്ക് പശുമ്പേ കാണണോ? ആ കാണണമെങ്കിൽ അപ്പുറത്ത് പോകാം. നീ കൊച്ചിനെ കൊണ്ടാ കൊണ്ടുപോകണം. അച്ഛൻ കൊച്ചിനെ ഉറക്കിയാ? പിന്നെ എപ്പോഴാ ഞാൻ തൊട്ടിൽ കൊണ്ട് കടത്തി? ഞങ്ങൾ അപ്പുറത്തെ വീട്ടില് പശുമ്പയെ കാണാൻ വേണ്ടി പോണു. പശുമ്പയെ കാണിക്കാൻ പിള്ളേര് കണ്ട് വളരട്ടച്ചാ, പശുവിനെയും കാക്കയും പരുന്തിനെയും ഒക്കെ. അത് കണ്ട് വളരേണ്ട സമയമാകുമ്പോ കൊണ്ട് കാണിച്ചാ മതി കേട്ടോ. ഇപ്പൊ കൊണ്ട് കിടത്തോ നോക്കി. എടേ എന്തുവാടേ, നീ ഇതുവരെ പശുവിനെ കണ്ടിട്ടൊന്നുമില്ലേ? ആ പിന്നെന്ത്? നീ കൊച്ചിനകത്തുകൊണ്ട് എടേ, കൊച്ചിനെ കൊണ്ട് ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പാടില്ല, ദോഷമാണെന്ന്. കുട്ടികൾ നല്ല മനുഷ്യരായിട്ട് വളരും, പിള്ളേർക്കൊരു ചേഞ്ച് ആവും. അപ്പൊ നീ ഇതൊക്കെ കണ്ടിട്ടാണോ നല്ല മനുഷ്യനായത്? പുറത്ത് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, ദോഷമാണെന്ന് പറഞ്ഞില്ലേ? ഇനി പിള്ളേരെ കൊണ്ടുപോകണമെങ്കിലും ദോഷം. ആ പിന്നെ അല്ലാതെ അതോടൊപ്പം കിടത്താൻ നോക്ക്. ഞാൻ ഒന്നും പറഞ്ഞില്ലേ? ആ പിന്നെ ചെല്ല്. പിന്നെ ഞാനൊന്നും എടുത്തത് കണ്ണ ചുമ്മാ കള്ളം പറയല്ലേ? കള്ളം പറയണേ? ഞാനാ കള്ളം പറയുന്നു ഇപ്പൊ? ഓ നീ അല്ലേ കണ്ണ എടുത്ത്? സത്യം പറ. അല്ല നീയാണെടുത്ത, ഞാനല്ലെന്ന്. എനിക്ക് പച്ച മഞ്ഞാ. പച്ച മഞ്ഞ എവിടെ എടുത്ത് തരാം? ഞാൻ എടുത്തില്ലല്ലോ. പിന്നെ മര്യാദക്ക് തന്നോ? എടാ എനിക്ക് അറിയില്ലടാ. പിന്നെ നീ എന്റെ ബോ എടുത്തില്ലേ? നീ എന്റെ ബോ എടുത്തില്ലേ? തല വെച്ചിട്ടില്ലെന്ന് മനസ്സിലാവില്ല നിനക്ക്? കണ്ണ ഞാൻ എടുത്തില്ല. എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ നാല് പിള്ളേരുള്ളത് അറിയാമോ? അറിയാമോ? അതിന് ഇപ്പൊ ഉറക്കി കിടത്തിയതേ ഉള്ളു. അതിൽ ഒരെണ്ണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാക്കി മൂന്നും കൂടെ കീറ്റാൻ തുടങ്ങും. നീ നോക്കൂ. ആ പറ്റി നോക്കൂ. അപ്പൊ ഇവിടെ മിണ്ടാത്തിരുന്നോണം. ഇനി മേലെ ഇവിടെ രണ്ടെണ്ണത്തിന്റെ ഒച്ച കേട്ടോ വരുത്. പിള്ളേർ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നടക്കുന്ന ഒച്ച പോലും ഇവിടെ കേൾക്കരുത്. ആ കേട്ടോ, ഇനി അടിയിടണമെങ്കിൽ ആംഗ്യ ഭാഷയിൽ അടിയിട്ടാ മതി കേട്ടോ. എന്നാലും അടിയിടാതിരിക്കരുത്, ഉടനെ അടിയിടാൻ പോകണം. ആ ചെയ്യണ്ട. എന്റെ പച്ചമഞ്ഞെടുത്ത് തരാൻ പറ. എന്റെ പൊന്നു മോനല്ലേ, നീ കൊറച്ചേരം മിണ്ടാണ്ടിരി, ഞാൻ പുതിയത് വാങ്ങിച്ചു തരാം. ആ പിന്നെ അപ്പച്ചി, അപ്പച്ചിക്ക് നാല് പിള്ളേരായത് നന്നായി കേട്ടോ. എന്തേ? എന്തെന്നറിയോ, എനിക്കിപ്പോ ഒരു ഐഡിയ കിട്ടി. ആരെങ്കിലും ഇപ്പൊ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരുമെന്ന് വിചാരിക്കുക, ഞാൻ ഒന്നും മൈൻഡ് ഒരു കൊച്ചിനെ പോയിട്ട് തങ്ങി കളിപ്പിക്കും. അപ്പൊ വഴക്കൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അതുപോലെ കണ്ണന് ശമ്പിച്ചേട്ടനൊക്കെ ചെയ്തു മതി. ആണല്ലേ, ഇവിടെ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ പെറ്റുകൂട്ടിട്ടിരിക്കുന്നത്. ഞാൻ എടുക്കൂലേ, എനിക്ക് പേടിയാ. എന്തെടുത്തോ, എന്തിത്ര പേടിക്കുള്ളൂ? ഞാൻ എടുത്താ താഴെ വീഴും. ഇവിടെ നമ്മുടെ കുഞ്ഞോ വില്ല, എന്തിനാ നീ പേടിക്കുന്നത്? താഴെ വീഴും. താഴെ വീഴും? താഴെ ഒന്നും വീഴത്തില്ല. വീഴില്ലടാ, നിന്റെ കൈ കുഴപ്പമൊന്നുമില്ല, താഴെ ഒന്നും വീഴത്തില്ല. കുഞ്ഞു കൈയാണ്ടത്, കുഞ്ഞു കൈയാന്നും പറഞ്ഞ് താഴെ ഒന്നും വീഴത്തില്ല. വീഴും. ഇപ്പൊ അല്ലേ ഞാൻ പറഞ്ഞത്, അപ്പത്തേക്ക് അടുത്തത് തുടങ്ങിയാ. പൊടി കയറിയാതെ ഒയ്, ഹോംവർക്ക് എല്ലാം ഉള്ളത് ചെയ്യ്. നീ ഇവിടെ കയറി ഇരിക്കി. അപ്പൊ ചിറ്റപ്പൻ അപ്പച്ചിയൊക്കെ വഴക്കുണ്ടാക്കാറുണ്ടല്ലോ, അതിന് കുഴപ്പമില്ല. അത് നേരത്തെ അല്ലായിരുന്നു, ഇപ്പൊ ഇല്ല. കൊണ്ടുപോവാ ചിറ്റപ്പനും അപ്പച്ചിയും. നീ ഇവിടെ മിണ്ടാണ്ട കയറി. ആ മിണ്ടരുത്, ഞാൻ കുറച്ചു നേരം കിടന്നൊന്ന് ഉറങ്ങിക്കോട്ടെ കേട്ടോ. ഓ ഓ ഓ, കരയല്ലേ ബാവേ, കരയല്ലേ. ഓ ഓ, കരയല്ലേ. എടാ ഒരു കുഞ്ഞ് നിന്റെ ഉണ്ടോ? നിന്റെ ഒരു കുഞ്ഞ്? എടാ ഒരു കുഞ്ഞിനെ ഇതിനകത്ത് കാണുന്നില്ല. എടാ ഇവിടെ, അയ്യോ ഞാൻ കിടത്തിട്ടാണല്ലോ പോയത്. പിന്നെ ഇവിടെ പോയി അച്ഛനടുത്ത് നോക്കിയാ. മൂന്ന് പിള്ളേരെ കിടത്തിരുന്നില്ലേ അച്ഛാ, അവിടെ മേലിൽ കൊണ്ട് കിടത്തിരിക്കണേ. അവിടെ ഇല്ല, ഞാൻ മോളിൽ കയറിയപ്പോ നാലുപേരും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ കൊണ്ടുപോയില്ലായിരുന്നു? അവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ ഞാൻ എടുത്തില്ല. പിന്നെ ഭയങ്കര അടുത്ത് കാണും. ആ ഇല്ലെന്തേ, അവള് കുളിക്കുക. പിന്നെ പോയി നീ പിള്ളേരെ പിള്ളേരെങ്ങാനും എടുത്ത. അവൻ എങ്ങനെ എടുക്കുന്നേ? അവൻ കൊച്ചല്ലേ, അവന് കുഞ്ഞിനെ ഒന്നും എടുക്കാൻ പറ്റില്ല. അണ്ണാ, ഞാൻ നോക്കളെ.
മകളെ വാവ എടുത്തായിരുന്നു മകള്? ഇല്ല ഞാൻ എടുത്തില്ല, ചിലപ്പോ ആം ചേച്ചി എടുത്തതാണ്. ആമി കൊച്ചിലെ ഒന്നും എടുക്കാനൊന്നും അറിഞ്ഞൂടാ. ആമി മകളെ നീ ആ മുറിക്കാത്ത കൊച്ചിന് നോക്കിയാ? ഞാനിപ്പൊ ആ മുറിന്നല്ലേ വരുന്നേ മുഷിഞ്ഞ തുണി എടുത്തോണ്ട്. അവിടെ ഇല്ലേ? ഇല്ലെന്നേ. എന്താ വിളിച്ചേ? മോളാ നീ കുഞ്ഞുവായ കണ്ട? കുഞ്ഞുവായനോ കണ്ടില്ല. ആമി മക്കളെ കൊച്ചിനെ എടുത്താ, കൊച്ചിനെ എടുത്താ. കണ്ടില്ല അച്ഛാ? പഠിച്ചാ പോരെ മക്കളെ. ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നേ, അപ്പൊ അപ്പച്ചു വന്നപ്പോ ഞാൻ അകത്തു പോയതാ. എല്ലാരും ഇവിടെ വാതിലും തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പിള്ളേർ ആരെങ്കിലും എടുത്തോണ്ട് പോവില്ലേ? നീ വന്നപ്പോ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ഞാൻ കണ്ടതൊന്നുമില്ല. ഇനി ആരെങ്കിലും പിള്ളേരെ എടുത്തോണ്ട് പോയോ? പോയി നോക്കല്ലാടോ, ഒക്കെ ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ. ഞാൻ പറഞ്ഞു ചേച്ചി. കിട്ടിയാ? 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 കൊച്ചിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും സ്ഥലം വിട്ടാണോ? നമ്മൾ ഇവിടെ കിടന്ന് തപ്പിട്ട് ഒരു കാര്യമില്ല. ഇല്ല ചാ, അധികം ദൂരം ഒന്നും പോകാൻ സാധ്യതയില്ല. അവരെപ്പോഴും വണ്ടി പിടിച്ച് സ്ഥലം വിട്ടാണോ? അയ്യോ, അത്ര പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് സ്ഥലം വിടാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യടാ, ശിവനെ വിളിച്ചോടാ, ഇനി പോലീസ് വഴിക്ക് നീങ്ങുന്നതാണ് നല്ലത്. അയ്യോ, ശിവനെ വിളിച്ച് പറയാനൊന്നും വേണ്ട ചാ, ശിവനെ വിളിച്ച് പറഞ്ഞ അപ്പൊ അവൻ തലറങ്ങി വീഴും. എടാ ഞാൻ വിളിക്കാം. അച്ഛൻ വിളിക്കണ്ട ചാ. എടാ നമ്മൾ ഞാൻ അതും പറഞ്ഞ് തർക്കിച്ചു വന്ന കൊച്ചിനെ അവർ സ്റ്റേറ്റ് കടത്തുവേ. ഞാൻ വിളിക്കുന്ന സമാധാനപ്പെട്ടു. താങ്ങാൻ പറ്റൂല, നിക്കേ കൊണ്ട് വിളിപ്പിക്കാം. സമാധാനപ്പെടാ. കിട്ടുന്നില്ല. കിട്ടുന്നില്ലെന്നല്ല, വാലിഡിറ്റി തീർന്നു പോയി. അച്ഛാ ഇത് ചാർജ് ചെയ്യണില്ലേ? ഇത് നീ ചാർജ് ചെയ്ത് തരാത്തത്? ചാർജ് ചെയ്ത് അമ്മയെ കൊണ്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞല്ല, പോളോ അങ്ങോട്ട്. അവിടെ നിപ്പുണ്ട്. അതെ, ഞാൻ ശിവനെ വിളിച്ചോറാ, ഇനിയിപ്പോ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞാൽ എന്തെങ്കിലും ശരിയാവുള്ളൂ. അവനെ വിളിക്കണോ? പിന്നല്ലാതെ അവനെ കൂടെ ടെൻഷൻ അടിപ്പിക്കുന്ന എന്തിനാ? ശിവനെ ഒന്ന് വിളിച്ചോ. അതില് ബാലൻസ് ഒന്നും ഇല്ലമ്മ, അമ്മയുടെ ഫോണിൽ വിളിക്കണം. അയ്യോ അത് ശരിയാ. അപ്പച്ചി, പിങ്കി, നീ എവിടെ ആയിരുന്നടി കൊച്ചുമായിട്ട്? ഞാൻ ഇങ്ങോട്ടേക്ക് സിന്ധു ചേച്ചി വിളിച്ചപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ പോയി. അപ്പൊ ഇവളും മുട്ടം കരച്ചില്ല, അപ്പൊ ഇവളെയും കൂടെ എടുത്തോണ്ട് പോയി. കൈ കുഞ്ഞുമായിട്ടാണോ അങ്ങോട്ടൊക്കെ പോകുന്നതാ? നമ്മൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാമോ നിനക്ക്? ഒരു കൊച്ചിനെ മാത്രം പിള്ളേരെ പിടുത്തക്കാർ എടുത്തുണ്ടോ എന്ന് അച്ഛൻ പറഞ്ഞേ. ആ ശിവനെ വിളിക്കാത്തത് ബാക്കി എനിക്ക് ആകെ നാണക്കേടാ. നീയല്ലേ പറഞ്ഞു അവള് കുളിക്കാൻ പോയിരുന്നു? ബാത്റൂമിൽ ആരായിരുന്നു? അയ്യോ, ഞാൻ ടാപ്പ് ഓഫ് ചെയ്യാൻ മറന്നുപോയമ്മേ. ഇത്രയും നേരം വെള്ളം തുറന്നു വിട്ടേക്കായിരുന്നു. വാട്ടർ ബില്ല് കാരടിക്കും. ചേട്ടത്തിന്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് പോണം. അങ്ങോട്ട് കിടത്ത്. വേണ്ടാണ്, കുറച്ചു നേരം കയ്യിലിരിക്കട്ടെ. എന്നിട്ടുണ്ടല്ലോ അമ്മ, രാത്രിയായിട്ടും ഈ നാലെണ്ണം കൂടെ കീറ്റലോടെ കീറ്റല്. ഒരു സൈഡിൽ അമ്മയുടെ തുറക്കാൻ നോക്കുന്നു, ഒരു സൈഡിൽ ചേട്ടൻ എടുത്ത് നോക്കുന്നു, അച്ഛൻ നോക്കുന്നു, ഞാൻ നോക്കുന്നു. ഒരു രക്ഷയില്ല അമ്മ, രണ്ടു മൂന്നാല് മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടില്ല. നാല് പിള്ളേര് നിനക്ക് ഒന്ന് പോ. എന്റെ എന്നിട്ട് കഴിഞ്ഞില്ല, എന്നിട്ട് ഇങ്ങനെ ഉറങ്ങാതെ വന്നപ്പോ ഉണ്ടല്ലോ, എന്നിട്ട് നമ്മളെല്ലാരും കൂടെ പാട്ടൊക്കെ പാടാനൊക്കെ തുടങ്ങി, എന്നിട്ട് ഉറങ്ങാൻ വയ്യ. ഇനി ഞാൻ ആലോചിക്കുന്നതേ, ഇങ്ങനെ നാല് പിള്ളേരൊക്കെ ആയാൽ എന്ത് ചെയ്യും നമ്മള്? പിന്നെ പൊന്നു പെങ്കി, നീ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെയാണോ കാണുന്നേ? പിന്നെ എനിക്ക് വയറ്റിൽ കൊച്ചില്ലേ, അപ്പൊ ഞാൻ ഇങ്ങനത്തേക്കല്ലേ കാണുള്ളൂ. പിന്നെ എന്നെ ഒരു ഇൻഡ്യൂഷൻ വെച്ചമ്മ, എനിക്ക് നാല് പിള്ളേരുണ്ടെന്നാ തോന്നുന്നേ. നാല് പിള്ളേര്? കൊള്ളാം. അല്ലമ്മ, ഇപ്പൊ അഥവാ നാല് പിള്ളേർ വന്നാ നമ്മൾ എങ്ങനെ നോക്കും? എങ്ങനെ നോക്കാനാ? ഞാൻ നിന്നെ നിന്റെ പിള്ളേരെയൊക്കെ നോക്കില്ലേ, അതുപോലെ ഞാൻ അങ്ങ് നോക്കും. എടി നാലല്ല, ആറ് പിള്ളേരാണെങ്കിലും ഞാൻ നന്നായിട്ട് നോക്കും. ഈ ആറ് പറ്റൂലമ്മ, നാലൊക്കെ മാക്സിമം. ഓ എന്റെ പിങ്കി, പക്ഷെ എനിക്ക് നാലെണ്ണത്തിനെ ഇഷ്ടമാ. അമ്മ നോക്കിയാ മതി.